പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പണത്തിന് ഒരുപാട് ആഗ്രഹിക്കണ്ട. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലും അനുചരന്മാരും ഹിജറ പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലി ചവിട്ടിയിരുന്ന സ്ഥലത്തിലെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന് ഇല്ലായിരുന്നു. അല്ലാഹുവേ, ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, പണത്തിന് റസൂലുള്ള വല്ലാതെ പേടിച്ചിരുന്നു. റബിയുൽ അവ്വല് 11 അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം ഉച്ച വൈകുന്നേര സമയമായപ്പോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന് റസൂലുള്ള പെട്ടെന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ഒന്നടുത്തേക്ക് വരുമോ? ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു. ആയിഷ ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു, എടുത്തുകൊണ്ട് ആയിഷ 6 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ആയിഷ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, കയ്യിലിരുന്ന 6 ദിർഹം പോലും അവസാനം സദക കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി തങ്ങള് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആർക്കാണ് പണം വേണ്ടത്? ആരും കൊണ്ടുപോകില്ലല്ലോ, ആരും കൊണ്ടുപോകില്ലല്ലോ. നിന്റെ വാപ്പയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, എത്ര എത്രയോ പേരുടെ മയ്യത്തുകൾ കബറടക്കിയവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നയാ പൈസ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കൊണ്ടുപോയിട്ടില്ല. എല്ലാ പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തു, പാപങ്ങൾക്ക് വേണ്ടി കൊടുത്തു, യതീമികൾക്ക് വേണ്ടി കൊടുത്തു, രോഗികൾക്ക് വേണ്ടി കൊടുത്തു, എല്ലാ സദക്ക ചെയ്തിട്ട് പോയില്ലേ? മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, പണത്തിന് സ്നേഹിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, പണക്കാരനെ മാത്രം സ്നേഹിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ, അതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ, റസൂലുള്ളയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിരുന്ന് കരയാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിങ്ങൾ പലരും കേട്ടവരോ, പക്ഷേ ഈ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നത് നല്ലതല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ മിസ്ബ റളിയല്ലാഹു തആല കടന്നു വരികയാ. മിസ്ബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ള ഇരുന്ന് കരയുകയാണ്. മിസ്ബ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, എന്തിനാ നബിയേ കരയുന്നത്? മിസ്ബ റളിയല്ലാഹു തആല അർഗവനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്ബേ, നിന്റെ കോലം കണ്ടിട്ട് കരഞ്ഞതാ മിസ്ബേ, നിന്റെ പഴയ കാലം ഞാനെന്ന് ചിന്തിച്ചു പോയി മിസ്ബേ. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്ബ്. സ്വർണത്തിന്റെ വസ്ത്രപാധരിക്കുന്നത് മിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ മക്കയിലൂടെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്ബ് റളിയല്ലാഹു തആലാർഗു, അല്ലാഹുവേ, മുസ്ലിം ആവുകയാട്, ഉമ്മാനവല്ലാത്ത പേടിയാട്, ഉമ്മയവല്ലാത്ത പേടിയാട്. മിസ്ബ് മുസ്ലിമായെന്ന് ഉമ്മയറിയുമ്പോ വീടിനകത്ത് പട്ടിണി കിട്ടിട്ട് ഉപദ്രവിക്കുകയാട്. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തന്റെ പൊന്നുമോന് ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിക്കുകയാണ്. അവസാനം എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമോൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് മദീനയിലേക്ക് ഹിജറ പോകാൻ സഹാബത്തിനോട് പറയുമ്പോ മിസ്ബിനും പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്റെ പ്രിയമുള്ളവര്,
മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബ മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബ അത് രാത്രി പരിമിച്ചു കൂടിയവരെ പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ അത് തന്നെ നരകത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവാട് നരകത്തിലേക്ക് കടന്നു പോകുന്ന വസ്തുവാട് അതുകൊണ്ട് അല്ലാണ്ട് റസൂല് പറയുകയാ മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടത് എങ്ങനെയെന്നറിയുവോ തന്റെ ജീവിതവും സമ്പത്തും ശരീരവും എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം പകരം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ട് മരിക്കണേ സഹാബ അതുകൊണ്ട് പാതിരാത്രി പരിമിച്ചു കൂടിയവരെ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുകയാ നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് കബറടപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ പാതിരാത്രി പരിമിച്ചു കൂടിയവരെ അല്ലാഹുവേ മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഏഴ് മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത് ഏഴ് മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത് എന്റെ പ്രിയമുള്ളവരെ ബദറിന്റെ രണാകടത്തിൽ 313 സഹാബത്ത് ഒടിഞ്ഞ വാളുമായി വിശന്ന വയറുമായി ബദറിന്റെ രണാകടത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് റസൂലുള്ള വീട്ടിലേക്ക് കയറി വരികയാ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗ പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീവി പറയുന്നു നബിയേ ജന്നത്തിൽ ബഖീലേക്കൊന്ന് പോ നബിയേ റുഖിയാ മോളുടെ ജനാസ കബറടക്ക കൊണ്ടുപോയിരിക്കുന്നു നബിയേ ബദറിന്റെ രുണാങ്കണത്തിൽ നിന്ന് യുദ്ധം ജയിച്ച സന്തോഷത്തോട് വീട്ടിൽ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് റുഖിയാ ബീവി മരണപ്പെട്ടിട്ട് മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി ജന്നത്തിൽ ബക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയാ ബീവിയുടെ മയ്യത്ത് കബറിൽ വെച്ചിട്ട് മണ്ണ് വെട്ടി വാരി വിട്ടുകൊണ്ടിരിക്കുകയാ മണ്ണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോ സഹാബാക്കൾ മുഴുവനും മാറി നിന്നു ഉസ്മാന് തങ്ങൾ ചോദിച്ചു നബിയേ മോളുടെ മയ്യത്ത് കാണണോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു പൊന്നുമോളുടെ ജനാസ കാണണോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂലിന് തന്റെ പൊന്നുമോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ല ഏഴും മക്കളുടെ മയ്യത്ത് സ്വന്തം കൈ കൊണ്ട് റസൂലുള്ള മണ്ണ് വാരിയിട്ട് കബറടക്കി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയോ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ലക്ഷദ്വീപില് വഴുതന പോയപ്പോ വഴുത് സ്റ്റേജിൽ ഒരു ഉസ്താദ് ഉദ്ഘാടനത്തിന് വന്നു ഒരു പ്രായമുള്ള ഉസ്താദാ ഒരു പ്രായമുള്ള ഉസ്താദാ പഠിച്ചവനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു മക്കൾ എത്രമുണ്ട് ആ ഉസ്താദ് പറയുന്നു മോനെ എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു 9 മരിച്ചുപോയി ഉസ്താദ് 9 മക്കളെ പടച്ചവൻ കൊടുത്തു 9 മരിച്ചുപോയി അല്ലാഹുവേ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവേ കരയുന്നില്ല ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത് എന്നോട് പറഞ്ഞു എനിക്ക് ജോലിയില്ല എന്റെ 9 മക്കളും മരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പ്രാന്ത് പിടിച്ചു സ്ഥാ ഏത് ഉമ്മയ്ക്ക് ആ സഹിക്ക
سهلا 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 الله കൊടുക്കുന്ന നാലാമത്തെ പരീക്ഷണം മക്കളെ മരിപ്പിക്കുകയാ അഞ്ചാമത്തെ പരീക്ഷണം എന്തെന്നറിയോ മാരക രോഗം തരുന്നത് റബ്ബിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെറുപ്പക്കാരാ ക്യാൻസർ വരുന്നത് ട്യൂമർ വരുന്നത് കിഡ്നി തകർന്നിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുന്നത് നിന്നെ വെറുപ്പുള്ളതുകൊണ്ടല്ല പെങ്ങളെ الله നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളതുകൊണ്ടാ നിനക്ക് അതിനെ പകരം സ്വർഗ്ഗം തരാനാ പുന്നമോളേ നാട്ടുകാരെ നീ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ ക്യാൻസർ രോഗം വരുന്ന പെണ്ണേ റസൂലുള്ളാ പറയുന്നുണ്ട് ഏഴ് പേർക്ക് ശഹീദിന്റെ കൂലിയാ ഏഴ് രീതിയിൽ മരിക്കുന്ന سيدي غوليا فنجلي ويرنغتي روغا ممتي كانسر فورا يلا روغا ممتي مريكم نبني فنموري سيدي غوليا فنجلي ادغندن دبريمون لبرود ورمى فتى تغيا ان دبريمون لبرود ورمى فتى تغيا الله كبين دكورو عبر ان نبنى متاكي دائما نريبو الله نقول عبر ان نبنى متاكيد نيما ننور فيكاد نندى بشاسة مرة فيكاد ننميم تنميم الله نبغتنا عيل باسي كودو ترنجي دغندى دلا موتاكودي شتتتتن دفيري دلا نندى بيدن دفرغيل وريتشري وركو وندمان كودي شتتتن دفيري دلا يلا الله نتيري مانما والكديري خيري وسري من الله تعالى നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണെന്ന് നീ വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ ശരിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തരൊക്കെ വരുമ്പോ പറയ എന്റെ അയൽവാസി ഞാൻ നശിക്കാൻ മുട്ടയിൽ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്ക ഏതെങ്കിലും ഉസ്താന്റെ അടുക്ക പോയിട്ട് ഇതിനെ പ്രതിവിധി ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു ചെയ്യണം വെറ്റേ ഒക്കണം ഇതൊക്കെ നടക്ക പെണ്ണെ വെറുതെ ഓടി നടക്കണ്ട അള്ളാന്റെ തീരുമാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് കിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്കുള്ളത് അവക്ക് നിനക്കുള്ളത് നിനക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപ്പോ നിർത്താറായോ നിർത്താറായോ സംഘാടകർ ഇങ്ങനെ എന്നെ നോക്ക ഉസ്താദ് ബക്കറ്റ് എടുക്കാൻ പറയുന്നില്ലല്ലോ ആൾക്കാർ പോയി തുടങ്ങിയല്ലോ എന്റെ പൊന്ന് കബീറ പോകുന്നത് പോകട്ടെ ഓൻ ഇവിടെ ഇരുന്നാലും 50 പൈസ പോലും തരില്ല ഞാനങ്ങനെ ഞാൻ അവസാനമേ ബക്കറ്റ് എടുക്കാൻ പറയൂ കാരണം അള്ളാഹു ഉദ്ദേശിച്ചവരെ കൊടുക്ക ഈ പോണ ചങ്ങാതി ഇവിടെ ഇരുന്ന് 5 രൂപ ഇടൂ ഇടൂല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നമ്മളോട് മുഹമ്മദ് മക്കാർ അല്ല ഇങ്ങനത്തെ പേരൊന്നും ഇപ്പൊ ആരും ഇടൂല്ല കോമഡി എല്ലാവർക്കും അല്ലേ പഴയ പേരുകൾ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത് ഖുർആൻ ചോദിക്കാം ഏ സിറാജ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനവന്റെ പേര് അവനെ ചിന്തിച്ചാ മതി അല്ലാ ചോദിക്കാം നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു അല്ല പറഞ്ഞു അല്ലടാ ഇല്ലാലി അബ്ദു എന്നെ ആരാധിക്കാനാ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയൊന്നുമല്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 5 നേരം നിസ്കാരമാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ താക്കീത് പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടിയ നമുക്ക് നിസ്കരിക്കാൻ മടിയ ഇന്നത്തെ ദിവസം 5 നേരം 5 നേരം ജമാഅത്തായി നിസ്കരിച്ച ആണുങ്ങൾ കൈമുക്കാൻ പറഞ്ഞ എത്ര പേര് പൊക്കും എനിക്ക് നാണം കെടാൻ വയ്യ പൊക്കണ്ട ഞാൻ നാണം കെടുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ഇന്ന് 5 നേരം നിസ്കരിച്ചത് എത്ര പേരുണ്ട് എത്ര സഹോദരിമാരുണ്ടെന്ന് കളയാക്കാതെ നിസ്കരിച്ചത് അല്ലാഹു അഅലം നിസ്കരിക്കാനൊന്നും പറയല്ലേ ഉസ്താദ് അത് ഇഷ്ടമല്ല അതിഷ്ടമല്ല പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂന്ന് അത് ഏത് മസലയാ പെണ്ണല്ലേ
അടുക്കളയിൽ ജോലി ചെയ്ത് കരിയായി കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. ലൊഹറും അസറും കൂടെ ജോയിന്റ് ചെയ്താ എല്ലാവരും നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന നിസ്കാരം വല്ലാത്തതാ, നിസ്കാരം വല്ലാത്തതാ. അള്ളാഹു ചെയ്തതെന്ന അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോ പറഞ്ഞു, മൻ തറക്ക സലാത്ത സുബ്ഹി, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബ്ഹി നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന് പിന്നെ അവനെ അള്ളാഹു നോക്കൂല എന്ന് നബിയിന റസൂലുള്ളാഹി. സുബ്ഹി നിസ്കരിക്കാത്തവൻ അള്ളാഹു അഴിച്ചു വിട്ടിരിക്കും, അവൻ എന്ത് വന്നാലും വിട്ടേക്ക് നോക്കൂല. പക്ഷെ സുബ്ഹി നിസ്കരിച്ച അന്നത്തെ ദിവസം നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം നിർബന്ധമാണ്. അല്ലാഹുവേ അത് നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയുമോ? ഒറ്റ ഹദീസ് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ കളയാക്കിയാൽ ഇന്നത്തെ മഗ്രിബ് നമസ്കാരം, എന്റെ പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ ഇശാ നമസ്കാരം, ഇന്ന് വഴുത് കടിഞ്ഞു വിടന്ന് പിരിഞ്ഞുപോയി ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങും, നാളെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് എഴുന്നേറ്റു, സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ മനസ്സിൽ തോന്നുന്നു, അല്ലാ ഇന്നലെ ഇശാ നിസ്കരിച്ചില്ലല്ലോ, ഒന്ന് കലാ വീട്ടിയിട്ട് നിസ്കരിക്കാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ഇശാ നീ കലാ വീട്ടി നിസ്കരിച്ചു എങ്കിൽ ഈ കലാ വീട്ടിയ മനുഷ്യനുണ്ടല്ലോ 2,28,000,000 വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം നിസാരമായ കാര്യമല്ല, അത് വല്ലാതെ ഒരു ഓർമ്മപ്പെടുത്തലാണ് റസൂലുള്ള നടത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ കഴിഞ്ഞല്ലോ ജീലാനി ദിനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് അള്ളാന്റെ റസൂൽ വീടിനകത്ത് കിടക്കുമ്പോ, അള്ളാന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു പോയത് എങ്ങനെയെന്നറിയുവോ? രണ്ട് സഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, അലിയാര് തങ്ങളുടെയും മറ്റൊരു സഹാബിയുടെ, എന്റെ പ്രിയമുള്ളവരെ, തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് കാലിടച്ചുകൊണ്ട് കാലിങ്ങനെ ഇടച്ചുകൊണ്ട് പള്ളിയിൽ പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അള്ളാന്റെ റസൂൽ ഉണ്ടല്ലോ, ഇതുപോലെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പ്രവാചകനുണ്ടല്ലോ, അവസാനം രോഗം പിടിച്ചിട്ട് റബീഉല പന്ത്രണ്ടാം തീയതി സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹുവേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ സുബ്ഹി ബാങ്ക് പിടിച്ചു, എല്ലാരും നിസ്കരിക്കാൻ കേറി, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാ, എല്ലാവരും അബൂബക്കർ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കവാടത്തിലിട്ടിരിക്കുന്ന കത്തനൊന്നു മാറ്റി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു തആലാ ജനലിന്റെ ഭാഗത്തുള്ള കർട്ടൻ ഇങ്ങനെ മാറ്റിക്കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ എല്ലാ സഹാബികളും നിസ്കരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് ഓരോ സഹാബിയുടെയും നിസ്കാരം നോക്കുകയാണ്. അവസാനം തഹിയാത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കർട്ടൻ പിടിച്ചു മാറ്റിയിടാനെ, കട്ടം പിടിച്ചു മാറ്റിയിടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് രോഗം കൂടുകയാ, റബീഉൽ 12-ന്റെന്ന് പ്രവാചകന് പെട്ടെന്ന് രോഗം പിന്നെയും കൂടി. വീടിനകത്താണെങ്കിൽ മഹദി ആയിഷ, മഹദി ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി, റസൂലുള്ള രോഗം പിടിച്ചിട്ട് പനി കൂടി തളർന്നു കിടക്കുകയാ, ബോധം പോലും നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുകയാ. മോളും ഭാര്യയും അടുത്തിരുന്ന് കരയുകയാണ്, സമാധാനിപ്പിക്കാൻ ആരുമില്ല. രണ്ടുപേരും വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്, അസ്സലാമു അലൈക യാ അഹല ബൈത്തിൻ നബുവ ഇഫ്തഖിൽ
ഖവാബ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുവോ വാതിലൊന്ന് തുറക്കുവോ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർക വിളിച്ചു പറയുന്നു എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല അല്ലാഹുവിന്റെ റസൂൽ സുഖമില്ലാതെ കിടക്കുകയാ നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ കുറേ സമയം കഴിഞ്ഞു രണ്ടാമതും കേൾക്കുന്നു അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ് വാതിലൊന്ന് തുറക്കുവോ വാതിലൊന്ന് തുറക്കുവോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാ ഫാത്തിമ ബീബി പിന്നെയും വിളിച്ചു പറഞ്ഞു എന്റെ ഉപ്പ രോഗിയാട് സുഖമില്ല പോയിട്ട് പിന്നെ വരുവോ എന്റെ പ്രിയമുള്ളവരെ കുറേ സമയം കഴിഞ്ഞു മൂന്നാമതും റസൂലുള്ളയുടെ വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു മോളെ ഫാത്തിമ ആരാ ഫാത്തിമ ആരാ ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക വീടിന്റെ കവാടത്തിൽ ചെന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ സലാം പറഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് ഫാത്തിമ പറയുന്നു വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ ആ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല വാപ്പാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വാതില് തുറക്കു ഫാത്തിമ വാതില് തുറക്കു ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക വാതില് തുറക്കുകയാണ് ആരാ കടന്നു വന്നതെന്നറിയോ മലക്കുൽ മൗത്ത് അസ്റായീൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ വാതില് തുറക്കു ഫാത്തിമ അത് അസ്റായീലാണ് ഫാത്തിമ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ റസൂലുള്ളയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്ന അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ചിന്തിക്കു പെങ്ങളെ നിന്റെ മരണസമയം എങ്ങനെയായിരിക്കും മോളെ അല്ലാഹുവേ വീടിനകത്തേക്ക് അസ്റായീൽ കടന്നു വരികയാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു അസ്റായീലെ എന്റെ രോഗ സന്ദർശനം നടത്താ വന്നതാടോ എന്നെ കാണാ വന്നതാടോ യാ റസൂലല്ലാഹ് അങ്ങയെ രോഗ സന്ദർശനം നടത്താർ അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാരബിയേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അസ്റായീലെ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണാൻ എനിക്ക് ജിബ്രീലിനെ വന്ന് കാണണം അസ്റായീൽ അലൈഹി സലാം പറയുന്നു നബിയേ ഒന്നാൻ ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അസ്റായീൽ വിളിച്ചു കൊണ്ടുവന്ന് ജിബ്രീലിനെ ജിബ്രീലിനോട് ചോദിക്കുന്നു ജിബ്രീല് നീ എന്റെ കൂട്ടുകാരനായിരുന്നല്ലോ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്തേ ജിബ്രീല് ഈ അവസാനം ഞാൻ യാത്ര പറയുന്ന സമയത്ത് എന്നെ യാത്രയാക്കാൻ മടിക്കുന്നത് എന്തേ ജിബ്രീല് ജിബ്രീല് പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങയുടെ ഈ കടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അസ്റായീലെ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം അസ്റായീൽ എനിക്ക് സമാധാനത്തോടെ മരിക്കണം അസ്റായീൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ അസ്റായീൽ അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹി സലാമിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ
അങ്ങയുടെ സമുദായമുണ്ടല്ലോ. തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പെങ്കിലും അവന് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് കരഞ്ഞാല് അല്ലാഹ് അവന്റെ പാപം പുറത്തു കൊടുക്കും. നബിയേ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു, അസ്രായീലേ റൂഹ് പിടിച്ചോ, അസ്രായീൽ റൂഹ് പിടിച്ചോ, അസ്രായീൽ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആലാ ഓടി വന്നിട്ട് പിടച്ചവരെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി ഇങ്ങനെ മുക്കിയിട്ട് റസൂലുള്ളാഹിയുടെ നെറ്റിത്തടം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. കാരണം വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്നുണ്ട്, നെറ്റിത്തടം വിയർക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്രായീല് ഒന്ന് പതുക്കെ പിടിക്ക്, അസ്രായീല് ഒന്ന് പതുക്കെ പിടിക്ക്, അസ്രായീല് എനിക്ക് വേദനിക്കുന്നു, അസ്രായീല്. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അസ്രായീല് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലെ ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ യാ റസൂലല്ലാ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, എനിക്കറിയില്ല നബിയേ, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാ എനിക്കറിയില്ല യാ റസൂലല്ലാ. അസ്രായീൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പുളയുകയാ, വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവേ, 18 വയസ്സുള്ളതിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്നേഹനിധിയായ ഭാര്യയോട് അവിടുന്ന് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദന ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ, ദുആ ചെയ്യണേ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, പൊന്നുമോളെ പ്രസവ വേദന അറിഞ്ഞവളല്ലേ നീ, പ്രസവ വേദന അറിഞ്ഞവളല്ലേ, അത് മരണവേദനയല്ലേ, അത് മരണവേദനയല്ലേ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദന ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്ന് ഉരുളുകയാണ്, എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അല്ലാഹുവേ, അവസാനം ഇങ്ങനെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. 18 വയസ്സുള്ള ഭാര്യ ആയിഷ, ആയിഷ എന്ന 18 വയസ്സുള്ള പെണ്ണിന്റെ നെഞ്ചിൽ ഇങ്ങനെ റസൂലുള്ള ചാരിയിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സഹാബി കടന്നു വരുന്നു, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. റസൂലുള്ള ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ, കാരണം കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്, കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി, റസൂലുള്ളയ്ക്ക് പല്ലിലേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, ഭർത്താവിന്റെ നോട്ടം പോലും ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി. പെണ്ണേ, മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു, സ്വന്തമായിട്ട് പല്ലിലേക്കാൻ കഴിയുന്നില്ല, റസൂലുള്ളയുടെ കൈ ഉയരുന്നില്ല, സ്വന്തമായിട്ട് പല്ലിലേക്കാ പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. ആയിഷ എന്ന തന്റെ പ്രിയ
പ്രിയപ്പെട്ട ഭാര്യ മിസ്വാക്കെടുത്ത് പല്ലിൽ വെച്ച് ചവച്ചരച്ചിട്ട് ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് 18 വയസ്സുകാരി പല്ല് തേച്ചു കൊടുത്ത് പിന്നിട് റസൂലുള്ളാന്റെ പല്ല് തേക്കുകയാ. പല്ല് തേച്ചു കഴിഞ്ഞു, അരയുടെ ഭാഗത്ത് റൂഹ് വന്നു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ മഹാനായ ഉസാമ റസൂലുള്ളാഹി തങ്ങളുടെ വളർത്തു മകനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാണ് ഉസാമ റളിയല്ലാഹു തആലാ. ആയിഷ ബീവിയുടെ നെഞ്ചിന് മരണത്തിന്റെ അവസാന സമയത്ത് ചാരിയിരിക്കുമ്പോ ഉസാമ എന്ന തന്റെ വളർത്തു മകന് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ജലിക്കുകയാ. മിസ്വാക്ക് പിടിക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ, റസൂലുള്ളാന്റെ കൈ ഇങ്ങനെ ഉയരുകയാണ്. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നു ഉസാമ. അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യു ഉസാമ, പടച്ചവൻ എന്നോട് കരുണ കാണിക്കാ, അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ. പൊന്നുമോനെ പൊന്നുമോനെ ഉസാമ, എനിക്ക് വേണ്ടി റബ്ബിനോടൊന്നത് ആ ചെയ്യാ. റസൂലുള്ള തങ്ങള് പോലും പറഞ്ഞു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ദിവസം ഒരു ഭക്ത് പോലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ഇന്ന് രാത്രി ആദി മരിക്കുന്നതെങ്കില് മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ. ആദ്യമായിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവർ, ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചില മയ്യത്തുകൾ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകളുണ്ട്. റബ്ബേ മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം പോലും നടത്തി പോകുന്ന മയ്യത്തുകളുണ്ടല്ലോ. അല്ലാഹുവേ ചിന്തിക്കു ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി അസ്റായിൽ വരുന്നതെങ്കിൽ ഇന്ന് 5 പ്രാവശ്യം നിന്റെ അടുക്കല് കുല്ലയൗമിൻ ഖംസ മറാ, ഇന്ന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടടാ ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മരണവേദന കുറച്ച് തരടേ. അല്ലാഹ്,